എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വയനാട് ജില്ലയിൽ എടക്കൽ ഗുഹ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. കുറച്ച് നടക്കാനുണ്ട്. റോഡ് നിന്ന് വണ്ടി താഴെ വെച്ചു. താഴെ നിന്ന് കുറച്ച് മുകളിലോട്ടേക്ക് നടക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര തുടരാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്ന് 25 കിലോമീറ്റർ, അതായത് 15.5 മൈൽ അകലെ എടക്കലിലെ ഒരു വിദൂര സ്ഥലമുള്ള രണ്ട് പ്രകൃതിദത്ത ഗുഹകളാണ് എടക്കൽ ഗുഹകൾ. മൈസൂരിലെ ഉയർന്ന പർവ്വതങ്ങളെ മലബാർ തീരത്തെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പുരാതന വ്യാപാര പാതയ്ക്ക് സമീപം അമ്പുകുറ്റിമലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ, അതായത് 3900 അടി ഉയരത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഗുഹകൾക്കുള്ളിൽ നിയോളിത്തിക് മനുഷ്യനിൽ നിന്ന് കുറഞ്ഞത് 6000 BC വരെ പഴക്കമുള്ളതായി കരുതപ്പെടുന്ന ചിത്രരചനകൾ ഉണ്ട്. ഇത് ഈ പ്രദേശത്ത് ഒരു ചരിത്രാതീത വാസസ്ഥലത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ശിലായുഗം എടക്കലിലെ കൊത്തുപണികൾ അപൂർവമാണ്. കേരളത്തിലെ കൊല്ലത്തെ ശെന്തുരുണിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന ഒരേയൊരു ഉദാഹരണമാണിത്. എടക്കൽ ഗുഹകൾ മനുഷ്യവാസത്തിൻ്റെ ആദ്യകാല കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. എടക്കൽ ഗുഹകളിലേക്കുള്ള യാത്ര നമ്മൾ മറന്നുപോയ ഭൂതകാലത്തിലേക്കുള്ള യാത്ര പോലെയാണ്. നമ്മുടെ പൂർവികരുടെ ജീവിതത്തെയും ശീലങ്ങളെയും കുറിച്ചുള്ള മഹത്തായ വിവരങ്ങൾ അവർ ചരിത്രകാരന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഒരു കൂറ്റൻ പാറയുടെ വലിയ പിളർപ്പ് മൂലം ഉണ്ടായതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന രണ്ട് പ്രകൃതിദത്ത പാറക്കൂട്ടങ്ങളാണ് ഗുഹകൾ. ഉള്ളിലെ കൊത്തുപണികൾ അതിമനോഹരമാണ്. ഈ ഗുഹകളിൽ എത്തിച്ചേരാൻ ഗംഭീരമായ അമ്പുകുത്തി മലനിരകളിലൂടെ ഒരു ട്രക്കിംഗ് ആവശ്യമാണ്. കാപ്പിയുടെ സുഗന്ധം മുഴുവൻ വഴിയും നിങ്ങളോടൊപ്പം നിലനിൽക്കും. എടക്കൽ ഗുഹാചിത്രങ്ങൾ അവയുടെ വ്യാപ്തിയിലും സങ്കീർണതയിലും ശ്രദ്ധേയമാണ്. എന്നാൽ അവയുടെ ഉത്ഭവം നിഗൂഢതയിൽ മൂടപ്പെട്ടിരിക്കുന്നു. 1895 അവർ കണ്ടെത്തിയതു മുതൽ വിനോദസഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ വിസ്മയവും അത്ഭുതവുമാണ്. ഏകദേശം 1.5 കിലോമീറ്ററോളം നമ്മൾ കാട്ടിലെ കൂടി നടന്നു. വയനാട്ടിൽ വന്നാൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇങ്ങോട്ട് വരാം. നല്ല കയറ്റമുണ്ട്, എന്നാലും കുഴപ്പമില്ല. കാണേണ്ട ഒരു പ്രത്യേക സ്ഥലമാണ്. കാട്ടിൻ്റെ നടുവിലൂടെയാണ് നമുക്ക് ഇങ്ങനെ പോകേണ്ടത്. അപ്പുറം ഇപ്പുറമൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, മലയാളികളല്ല. കൂടുതലും മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത്. ചീവീടിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. നിറയെ ചീവീടാണ്. മഴ പെയ്താൽ കുടുങ്ങിപ്പോവും. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഇവിടെ ഏട്ടൻ ഓരോ കച്ചവടവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമസ്കാരം ഏട്ടാ, കുറേ പോയണ്ട, വരുമ്പോൾ മേടിക്കാം. ഒരു ഒന്നൊന്നര കയറ്റാം. ഇവിടെ ഭയങ്കര ചീവീടിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെയാണ്. കയറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര താങ്ക് യു. ആ ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രക്കാരാണെന്നാണ് വന്നത്. അവർ വയനാട് മൊത്തം കറങ്ങാൻ വേണ്ടി വന്ന് നമ്മളിങ്ങനെ കയറി കയറ്റി ഇങ്ങനെ പോവാം. ഇതൊരു ഒന്നൊന്നര കയറ്റാം മക്കളെ. ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങ് നമ്മൾ തുടങ്ങിയ മുതൽ ചെവിയുടെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ തളർന്നു കയറ്റിടത്തോളം. Thank you.
അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോ എൻട്രി എന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. ഇതിലെ കൂടി പ്രവേശനമില്ല, നോ എൻട്രി. ഇതുവഴിയാണുള്ളത്. അകത്തേക്കുള്ള വഴി ധാരാളം സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകളൊക്കെ ചവിട്ടി നമ്മളങ്ങ് മുകളിലെത്തുമ്പോൾ നമുക്കവിടെ ഗുഹ കാണാം. എടക്കൽ ഗുഹ കാണാം. ആരോ മാസ്ക് പോണിട്ടുണ്ട്. ഇതൊരു ഒന്നൊന്നര സ്റ്റെപ്പാണ് മക്കൾ. കയറി 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 കാലിൻ്റെ സ്ക്രൂ പൊട്ടി. താഴോട്ട് നോക്കിയാൽ പേടിയാവും. അപ്പം ഞാൻ താഴോട്ട് നോക്കും. നേരെ പോട്ടെ, നേരെ മുകളിലോട്ട് പോട്ടെ. ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ. കുറേ കരയുണ്ട്. സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി കയറി അങ്ങോട്ട് നമ്മൾ ഇവിടെ എത്തി. മുകളിൽ എൺപത്തിരണ്ട് ശതമാനം ചാർജ് ഇതിലേക്കിലേ കൊണ്ട്, ഇതിൻ്റെ ഉള്ളിലെത്തിയ കൊണ്ട് അയ്യോ പാറൻ്റെ ഇടയിലെത്തിയിട്ടുണ്ട്. കേറി കയറി തന്നേ അമ്മേ. ഒന്നൊന്നര പാറയാണ് മക്കളെ. കുറെ പോയണ്ട, നിങ്ങൾ പോയിട്ട് വരുന്ന അത് ഇവിടെ ഇല്ല. ആളാ സ്റ്റാഫ്? ആ ഓക്കെ. നേരത്തന്നെ അത് സാറില്ല. വരേണ്ടതും ഇതിലേക്ക് കൊടുത്തന്നെ, വരുന്ന തിരിച്ചു വരുന്നതിലേക്ക് കൊടുത്തന്നെ. അപ്പുറത്തെ വഴി ആ സ്റ്റെപ്പിംഗ് ഇങ്ങനെ കയറി കയറി മുകളിലേക്ക് പോകും. പിടിച്ചു കയറാം. വെള്ളത്തിനുണ്ട്. ഇത് കാണേണ്ട സ്ഥലം തന്നെ മക്കളെ. നിങ്ങളെടുത്ത സ്റ്റാഫാ. സ്റ്റെപ്പിംഗ് ഇങ്ങനെ കുറേ കയറാനുണ്ട്. സ്റ്റെപ്പിംഗ് ഇങ്ങനെ കയറി കയറി മുകളിലോട്ട് ഇങ്ങനെയാണ്. താഴെ നല്ലൊരു ഊഹേനിടയിൽ കൂടി ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് വന്നു. എൻ്റെ മക്കളെ ഇതൊരു ഒന്നും പറയോ. വലിയ ആളെയും കൂട്ടി വന്നാൽ ബുദ്ധിമുട്ടാവും. ഒരുപാട് സ്റ്റെപ്പുണ്ട്. എന്നാലും പിടിച്ചു കയറാം. പിടിച്ചു കയറേക്ക് നോക്കി സ്ലിപ്പാ.
മഴ പാറുന്നുണ്ടല്ലോ, മഴ പാറിയ ബുദ്ധിമുട്ടായി. ഗേസ് തളർന്നുപോയി, ഗേസ് തളർന്നുപോയി, കുറെ പോയണ്ട ഇനി ഗേസ് തളർന്നുപോയി. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. മഴവെള്ളം ഉറ്റുന്നുണ്ട്, തണുത്ത വെള്ളം ഉറ്റുന്നുണ്ട്. ആ നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ആ മെയ് താഴോട്ട് ഇറങ്ങുന്നു അല്ലേ. ഇതൊരു ഒന്നൊന്നര സ്ഥലമാണ് മക്കളെ, സൂപ്പർ പ്ലേസ്. മഴ പെയ്താലാണ് സൂപ്പർ. ഒരുപാട് ആൾക്കാർ കീറി കീറി മുകളിലോട്ട്. എനിക്ക് താഴോട്ട് ഇറങ്ങും. മഞ്ഞുണ്ട്, അങ്ങനെ ദൂരെ കോട മഞ്ഞ് കാണുന്നുണ്ട്, മല കാണുന്നുണ്ട്. അങ്ങ് നേരെ മുന്നിൽ ഒരു ടവർ, ഫോണിൻ്റെ ടവർ ആണെന്ന് അങ്ങ് കാണുന്നുണ്ട് ദൂരെ. ഏതെല്ലോ സ്ഥലം കാണുന്നുണ്ട്. ഇറങ്ങുമല്ലേ, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ആള് കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഇറങ്ങുന്നു. എൻ്റെ തൊട്ട് പറയുള്ള ഒരു തൃശ്ശൂർക്കാരാട്ടോ,
തൃശ്ശൂരിൽ നിന്ന് വന്നു. ഇങ്ങനെ പിടിച്ചിട്ടിറങ്ങാന്നാലും ഇവിടെ ഗുണത്തിൻ്റെ പണി കിട്ടും. അപ്പോൾ നമുക്ക് പിടിച്ചിട്ടിറങ്ങാം. നല്ല മഞ്ഞ് വന്നു. ആ നല്ല മഞ്ഞാണല്ലോ കോട മഞ്ഞ്. നമ്മളാടെ നിൽക്കുമ്പോ കണ്ടിട്ടില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല ഇതായിരിക്കും. ഒന്നും കാണൂല, ഒന്നും കാണൂല. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ അടുത്ത്, ഇവിടെ അടുത്തൊന്നല്ല, ഇവിടുന്ന് എത്ര ഉണ്ടെന്നറിയില്ല. ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട്. ഇവിടെ ആദിവാസികളുടെ ഗോത്ര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ രീതികളും അവരുടെ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള സർക്കാർ നിർമ്മിച്ച ഒരു സ്ഥലമാണ് ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. Thank you.